ഹലോ ബഡീസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഒരു മൺഡേ മോട്ടിവേഷൻ ആണ്. അപ്പം ഒരു മൺഡേ മോട്ടിവേഷൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പം ഈ വീഡിയോ ആർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് നടക്കുകയാണ്, പക്ഷെ നിങ്ങൾക്ക് അത് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമല്ല. പക്ഷെ നിങ്ങൾ അന്നേരം അത് അഡ്ജസ്റ്റ് ചെയ്ത് ജസ്റ്റ് ഓക്കെ, നമുക്ക് ഇതിപ്പോ ഉള്ള ഒരു പെയിൻ കടന്നു പോയി കഴിഞ്ഞാൽ ഓക്കെയാണ് എന്നുള്ള ഒരു സ്റ്റേജിൽ നിങ്ങൾ അതിന് ഓക്കെ ചെയ്യാണ്. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു ജോലി നിങ്ങൾ ചെയ്യുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ പോവുകയാണ്. അപ്പം ഇത് എന്തേലും ഒരിക്കലും ഇത് ബ്രേക്കപ്പ് ആവും നിങ്ങൾക്കറിയാം. പക്ഷെ എങ്കിൽ പോലും നോർമലി നിങ്ങൾ ആലോചിക്കുകയാണ്, ഇപ്പൊ ഉള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ മതി, ഇതിപ്പോ ഇങ്ങനെ പോയാൽ മതി, ബ്രേക്കപ്പ് ആവുന്ന സമയത്ത് ബ്രേക്കപ്പ് ആവട്ടെ എന്ന് കരുതി നിങ്ങൾ ഇങ്ങനെ തള്ളി തള്ളി ഇതിങ്ങനെ വിടുകയാണെന്ന് വെച്ചു. അപ്പം അങ്ങനെ ഗെറ്റ് ഔട്ട് ചെയ്യാതെ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇതിങ്ങനെ മൂവ് ചെയ്ത് കൊണ്ടുപോകുന്നൊരു സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഓക്കെ, അപ്പം ആദ്യം ഡയറക്റ്റ് ആയിട്ട് കാര്യം പറയുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു സ്റ്റോറിയിലേക്ക് കിടക്കാം. ഈ ഒരു സ്റ്റോറി പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഈ എന്താണ് ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് കൺവേ ചെയ്യുന്ന മെസ്സേജ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, ആദ്യം തന്നെ ഈ സ്റ്റോറിയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് മാക്സിമം ഇമാജിൻ ചെയ്തോണം, ഞാൻ ഈ സ്റ്റോറി പറയുന്നതനുസരിച്ച് നിങ്ങൾ ഇമാജിൻ ചെയ്തോണം. ഓക്കെ, നമുക്ക് സ്റ്റോറിയിലേക്ക് കിടക്കാം. ഈ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു രാജാവിനെ പറ്റിയിട്ടുള്ള ഒരു കഥയാണ്. ഈ രാജാവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള വളരെ സമ്പന്നനായിട്ടുള്ള ഒരു രാജാവ് തന്നെയാണ്. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള രാജാവ് ആയതുകൊണ്ട് തന്നെ പുള്ളിക്കാരനാണെന്നുണ്ടെങ്കിൽ ഈ പെറ്റ്സിനെ വളർത്തുന്നതൊക്കെ വലിയ താല്പര്യമുള്ള കൂട്ടത്തിലാണ്. അങ്ങനെ പുള്ളി രണ്ട് കഴുകന്മാരെ പെറ്റ്സായിട്ട് വളർത്തുകയാണ്. ഒരു രാജാവ് പെറ്റായിട്ട് വളർത്തുക എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, മാക്സിമം എഫോർട്ട് എടുത്ത് അതിന് വേണ്ടിയിട്ടുള്ള കുറേയധികം സൗകര്യങ്ങൾ കൊടുത്തിട്ടായിരിക്കും ചെയ്യുന്നത്. കാര്യം ഇത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു രാജാവായിട്ടതുകൊണ്ട് തന്നെ ഈ കഴുകന്മാർക്ക് വേണ്ടിയിട്ട് തന്നെ നല്ലൊരു ഗാർഡൻ തന്നെ പുള്ളി ഒരുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഗാർഡൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് തന്നെ ഒത്തിരി അധികം കാശ് ചെലവിട്ട് കുറെ വൈര്യങ്ങളും വൈഡൂര്യങ്ങളും ഒക്കെ ഉള്ള കല്ലുകളൊക്കെ ഇട്ടും വലിയ മാർബിൾസ് ഒക്കെ ഇട്ടിട്ടാണ് ആ ഗാർഡൻ ഒരുക്കിയിരുന്നത്. പിന്നെ അവിടെയുള്ള പ്ലാന്റ്സും കാര്യങ്ങളും അങ്ങനെ വളരെ എക്സ്പെൻസീവ് ആയിട്ട് തന്നെയാണ് ആ ഗാർഡൻ പുള്ളി ഈ കഴുകന്മാർക്ക് വേണ്ടിയിട്ട് പണിത് കൊടുത്തത്. അങ്ങനെ രണ്ട് കഴുകന്മാരും വളരെ ഹാപ്പി ആയിട്ട് ആ ഗാർഡനിൽ ജീവിക്കുന്നു. അവർക്കുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം സമയാസമയത്ത് കിട്ടുന്നുണ്ട്, വളരെ പ്ലന്റി ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഒരു ദിവസം ഈ രണ്ട് കഴുകന്മാരും ചത്തുപോവുകയാണ്. അങ്ങനെ ചത്തുപോകുന്നതിന് മുമ്പായിട്ട് രണ്ട് മുട്ട അവരിടുന്നുണ്ടായിരുന്നു. അപ്പം ഈ മുട്ട വളരെ ഇതായിട്ട് പ്രിസർവ് ചെയ്യണം, ഇതിനെ ഒരു കുഞ്ഞുങ്ങളാക്കി ഇതിനെ പറപ്പിക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു ഇതാണ് രാജാവിന് പിന്നെ ഉണ്ടാവുന്നത്. കാര്യം രാജാവ് അത്ര ഇഷ്ടപ്പെട്ട് വളർത്തിയിരുന്ന രണ്ട് കഴുകന്മാരായിരുന്നു ഈ മരിച്ചുപോയത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ആത്മാവിന് ശാന്തി കിട്ടുന്നുള്ള രീതിയിൽ, ശാന്തി കിട്ടണമെങ്കിൽ ഈ രണ്ട് കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ വളർത്തണം എന്നുള്ളൊരു ആഗ്രഹം രാജാവിനുണ്ടായിരുന്നു. അങ്ങനെ രാജാവ് ആ നാട്ടിലുള്ള ഏറ്റവും ഹൈ ആയിട്ടുള്ള മെഡിക്കൽ ഫീൽഡിലുള്ള ആൾക്കാരെ വിളിച്ചിട്ട് ഈ രണ്ട് മുട്ടയും വിരിയിപ്പിച്ച് കഴുകാനാക്കി എടുക്കണം എന്നുള്ള കാര്യം ഈ മെഡിക്കൽ ടീമിനോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ഈ മെഡിക്കൽ ടീമും കൂടുതൽ കെയർ ഒക്കെ എടുത്ത് ഈ രണ്ട് മുട്ടയും വിരിയിക്കുന്നു. അപ്പോ അത് വീണ്ടും രണ്ട് കഴുകൻ കുഞ്ഞുങ്ങളാവുന്നു. അങ്ങനെ ഈ കഴുകൻ കുഞ്ഞുങ്ങൾ ഈ ഗാർഡനിൽ തന്നെ വളരുകയാണ്. ഈ വളരുന്നിടത്തോളം രാജാവ് വളരെ ഹാപ്പിയാണ്, രണ്ട് മുട്ടയും വിരിഞ്ഞു, നല്ല ഹെൽത്തി ആയിട്ടുള്ള രണ്ട് കഴുകൻ കുഞ്ഞുങ്ങളെ തന്നെ കിട്ടുകയുണ്ടായി. അപ്പം ആ ഒരു ഹാപ്പിനെസ്സിന് തന്നെ ഇങ്ങനെ മുന്നോട്ട് പൊക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പൊക്കൊണ്ടിരിക്കെ ഏറ്റവും വിഷമകരമായ ഒരു സംഭവം ഉണ്ടാവുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് കുഞ്ഞുങ്ങൾക്കും പറക്കാനറിയില്ല. കാര്യം അവര് ജനിച്ചപ്പോ തൊട്ട് കാണുന്നത് മനുഷ്യരെയാണ്. അപ്പം കഴുകൻ ആണെന്നുണ്ടെങ്കിലും അവരുടെ പേരൻസ് ഉണ്ടെങ്കിൽ പറക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ഈ മനുഷ്യനെ കണ്ടുകൊണ്ട് ഇവരെങ്ങനെ പഠിക്കാൻ. അപ്പം ഇവര് നോക്കുമ്പോൾ ഓക്കെ എല്ലാവരും നടക്കുകയാണ്, അപ്പൊ നമുക്കും ഇങ്ങനെ നടന്ന് നടന്ന് പോയാൽ മതി എന്നുള്ളൊരു സെൻസ് അവർക്ക് ഉണ്ടായിട്ടാണോ എന്തോ അവരങ്ങനെ നടന്നു തന്നെ പോകുന്നുള്ളൂ, അവരെ കൊണ്ട് പറക്കാൻ പറ്റുന്നില്ല. അപ്പൊ രാജാവിന് ഭയങ്കര വിഷമമാവുകയാണ്. രാജാവ് ആലോചിക്കുകയാണ്, ഇതിപ്പം ഇവരെ പറത്തണം എന്നുണ്ടെങ്കിലും നമുക്കൊരു റിവാർഡ് വെച്ചിട്ട് ഇവരെ പറത്തുന്നവർക്ക് നല്ല തുക ഇനാമായിട്ട് കൊടുക്കാം, അല്ലെ നല്ലൊരു റിവാർഡ് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് രാജാവ് ഒരു റിവാർഡൊക്കെ വെക്കുന്നു. അപ്പം അങ്ങനെ റിവാർഡ് മോഹിച്ച് തന്നെ കുറെ ആൾക്കാർ വന്ന് പറക്കാനൊക്കെ ശ്രമിക്കും, പറപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നു, പക്ഷെ ഒന്നും തന്നെ നടക്കുന്നില്ല. അപ്പൊ ഇതൊക്കെ കണ്ട് വളരെ വിഷമത്തിലാവുകയാണ് രാജാവ്. അങ്ങനെ ഇരിക്കെ രാജാവ് തൊട്ടടുത്ത കൺട്രിയിലേക്ക് ഒരു വാറിന് പോകുമ്പോൾ തന്നെ രാജാവ് രാജാവിന്റെ മന്ത്രിയെ വിളിച്ചിട്ട്, അതും വളരെ പ്രഗത്ഭനായ ഒരു മന്ത്രിയെ വിളിച്ചിട്ട് രാജാവ് പറയുകയാണ്, മന്ത്രി നിങ്ങൾ ഈ കഴുകിനെ പറപ്പിക്കണം, നിങ്ങളെ കൊണ്ട് അത് പറ്റും എന്നുള്ളൊരു വിശ്വാസത്തോടുകൂടി രാജാവ് ഈ മന്ത്രിയോട് പറയാണ്. അപ്പം മന്ത്രി പറയാണ്, ഞാൻ എങ്ങനെ ചെയ്യാനാ രാജാവേ, ഇത്രയും നല്ല മെഡിക്കൽ ഫീൽഡിൽ നിന്നുള്ള ആൾക്കാരൊക്കെ വന്ന് നോക്കിയിട്ട് പോലും നടക്കാത്ത കാര്യം ഞാൻ എങ്ങനെ ചെയ്യാനാണെന്ന് മന്ത്രി രാജാവിനോട് ചോദിക്കുകയാണ്. അപ്പം രാജാവ് പറയാണ്, നിങ്ങളെ കൊണ്ട് പറ്റും, നിങ്ങൾ ഈ നമ്മുടെ സദസ്സിൽ തന്നെ ഏറ്റവും ബുദ്ധിമാനായ ആളാണ്, അതുകൊണ്ട് തങ്ങളെ കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞ് രാജാവ് ഈ കർത്തവ്യം മന്ത്രി ഏൽപ്പിക്കുകയാണ്. മന്ത്രി ഏൽപ്പിച്ചതിന് ശേഷം രാജാവ് വാറിന് വേണ്ടി പോകും.
അങ്ങനെ വാറിന് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ഈ പരന്തിനെ പറപ്പിക്കണം എന്നുള്ളതാണ് മന്ത്രിക്ക് കൊടുത്തിരുന്ന ടാസ്ക് എന്ന് പറയുന്നത്. അങ്ങനെ രാജാവും വാറിന് വേണ്ടി പോകുന്നു. വാറിന് വേണ്ടി പോയതിനു ശേഷം വാറൊക്കെ സക്സസ് ആയതിനു ശേഷം രാജാവ് തിരിച്ചു വരികയാണ്. ഈ തിരിച്ചു വരുന്ന വഴിയിലെല്ലാം രാജാവിന്റെ ചിന്ത എന്ന് പറയുന്നത്, നമ്മൾ തിരിച്ചു വരുമ്പം ഈ രണ്ട് കഴുകന്മാരും പറക്കുന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന മരിച്ചുപോയ രണ്ട് കഴുകന്മാർക്ക് കൊടുക്കുന്ന ഒരു എന്താ പറയാ ആത്മാവിന് ശാന്തി കിട്ടുന്ന ഒരു സംഭവമായിട്ട് രാജാവ് കാണുകയാണ്. അങ്ങനെ പറക്കാൻ പറ്റിയിരുന്ന വളരെ നന്നായിരുന്നു എന്ന് രാജാവ് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ രാജാവ് കൊട്ടാരത്തിന്റെ കവാടത്തിലേക്ക് കയറുമ്പം ഈ രണ്ട് കഴുകന്മാരും പറന്നു വന്ന് രാജാവിന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പം ഇത് കണ്ട് രാജാവ് വളരെ ഹാപ്പി ആവുകയാണ്. ഇപ്പോഴത്തേക്കും ആ രണ്ട് മരിച്ചുപോയ രണ്ട് കഴുകന്മാരുടെയും ആത്മാക്കളുടെ ശാന്തി കിട്ടിയിട്ടുണ്ടായിരിക്കും, നമ്മൾ അവർക്കൊരു നല്ലൊരു കാര്യം തന്നെയാണ് ചെയ്തു കൊടുത്തതെന്ന് ആലോചിച്ച് രാജാവ് വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് രാജാവ് ശ്രദ്ധിക്കുന്നത്, ആദ്യം പറന്നു വന്ന കഴുകൻ വളരെ ഹെൽത്തിയാണ്, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷെ രണ്ടാമത് പറന്നു വന്ന കഴുകന്റെ ചിറകെല്ലാം ഈ ഹോള് പോലെ വീണിട്ടുണ്ട്, നല്ലോണം ബേൺ ആയിട്ടുണ്ട്, ശരീരമൊക്കെ ബേൺ ആയിട്ടുണ്ട്. അപ്പൊ ഇത് കണ്ട് രാജാവ് വളരെ ദേഷ്യത്തോടുകൂടി, ഇത് മന്ത്രി ചെയ്ത കാര്യമാണ്, എന്തോ കാര്യം കാരണം ഇങ്ങനൊരു കഴുകന് ഇങ്ങനെ ഒരു പരിക്കേറ്റതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് രാജാവ് മന്ത്രിയെ കൊല്ലണം എന്ന് പറഞ്ഞ് അവിടെ വാളും എടുത്തുകൊണ്ട് നേരെ മന്ത്രിയെ എടുത്തോട്ട് ചെല്ലുകയാണ്. അങ്ങനെ മന്ത്രിയെ എടുത്തോട്ട് ചെല്ലുമ്പോൾ മന്ത്രിയെ വെട്ടാൻ വേണ്ടിയിട്ട് വാള ഓങ്ങുകയാണ്. അപ്പോഴാണ് മന്ത്രി പറയുന്നത്, ഞാൻ പറയുന്ന കാര്യമൂടെ കേട്ടിട്ട് വേണം ഇത് ചെയ്യാൻ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യം കേട്ടതിന് ശേഷം തങ്ങൾക്ക് എന്നെ കൊല്ലണമെങ്കിൽ കൊല്ലാമെന്നുള്ള കാര്യം മന്ത്രി പറയുകയാണ്. മരിക്കാൻ പോകുന്ന ആളുടെ അവസാന വാക്ക് കേൾക്കുക എന്നുള്ള സെൻസിൽ രാജാവും പറയാണ്, നീ പറഞ്ഞോളൂ എന്നുള്ള രീതിയിൽ. അപ്പം മന്ത്രി പറയുകയാണ്, അതിനു മുമ്പായിട്ട് രാജാവിനൊരു കാര്യം കാണിക്കാനുണ്ട്, രാജാവ് ഒന്ന് വരണം എന്ന് പറഞ്ഞ് മന്ത്രി രാജാവിനെ വിളിച്ച് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഈ ഗാർഡനിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഈ ഗാർഡനിൽ ചെന്ന് കഴിയുമ്പോൾ രാജാവ് കാണുന്നത് ഈ ഗാർഡൻ ഫുള്ള് കത്തിച്ച് ചാമ്പലാക്കിയിട്ടേക്കാണ്. ഇത്രയും എക്സ്പെൻസീവ് ആയിട്ട് കഴുകന്മാർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ, അതായത് രാജാവ് വളരെ സ്നേഹത്തോടുകൂടി വളർത്തിയിരുന്ന കഴുകന്മാർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഗാർഡനാണ് ഈ മന്ത്രി കത്തിച്ച് കളഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് കണ്ട് രാജാവ് കൂടുതൽ ടെൻഷൻ ആവുകയാണ്. രാജാവ് മന്ത്രിയെ കൊല്ലണം എന്നുള്ള കാര്യത്തിൽ ഉറച്ച് നിൽക്കുകയാണ്. അങ്ങനെ വീണ്ടും വെട്ടാൻ വേണ്ടി ചെല്ലുമ്പോൾ മന്ത്രി പറയാണ്, ഞാൻ പറയുന്ന കാര്യം മൊത്തം കേട്ടതിന് ശേഷം തങ്ങൾക്ക് എന്നെ കൊല്ലണമെങ്കിൽ കൊല്ലാം എന്നുള്ള രീതി പറയാണ്. അപ്പം അങ്ങനെ മന്ത്രി പറഞ്ഞു തുടങ്ങുകയാണ്. ഈ ആദ്യത്തെ ദിവസങ്ങളിൽ മന്ത്രി ട്രൈ ചെയ്യുന്നു, ഈ കഴുകന്മാരോട് സംസാരിച്ചൊക്കെ നോക്കുന്നു, ഇങ്ങനെയാണ് പറക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു നോക്കുന്നു. പക്ഷെ അതിനൊന്നും യാതൊരു യൂസും ഉണ്ടാവുന്നില്ല, ഇവർ ഇതൊക്കെ കേട്ടിട്ട് വീണ്ടും നടക്കുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോഴാണ് മന്ത്രി ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, തോട്ടത്തില് ഇവർക്ക് എല്ലാത്തിനും ഉള്ള സൗകര്യമുണ്ട്. പർട്ടിക്കുലർ സമയമാകുമ്പോൾ അവർക്ക് ഫുഡ് കിട്ടുന്നു, എല്ലാ കാര്യം തന്നെ കിട്ടുന്നുണ്ട്, അവർക്കൊന്നിനും ഉള്ള വേണ്ടി തിരക്കി പോകേണ്ട ഒരാവശ്യമില്ല. അപ്പം അതുകൊണ്ട് അവരവരുടെ കംഫർട്ട് സോണിലാണ്. അപ്പൊ ആ ഒരു കംഫർട്ട് സോണിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഇവർക്ക് പറക്കാൻ കഴിയാത്തത്. അതായത് പറക്കേണ്ട ഒരു ആവശ്യം അവർക്കില്ല, പറക്കുന്ന എന്തിനാണെന്ന് അവർക്കറിയില്ല. അപ്പം അങ്ങനെയുള്ളതുകൊണ്ടാണ് അവർ പറക്കാത്തതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മന്ത്രി ആദ്യം ഈ ഗാർഡൻ കത്തിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഈ ഗാർഡൻ കത്തിച്ചപ്പം അതില് ആദ്യത്തെ കഴുകൻ എന്ന് പറയുന്നത് കത്തിച്ച് തുടങ്ങിയപ്പോൾ തന്നെ പുള്ളി പറന്നു. പക്ഷെ രണ്ടാമത്തെ കഴുകൻ എന്ന് പറയുന്നത് ഒരു സൈഡ് കത്തിക്കുമ്പോൾ ഈ തീ പിടിക്കാത്ത സൈഡിലേക്ക് മാറിയിരിക്കുകയാണ്. അങ്ങനെ മാറി മാറി നിന്ന് ഈ തീ പിടിക്കാത്ത സൈഡ് അനുസരിച്ച് ഇങ്ങനെ അതിന്റെ കംഫർട്ട് സോൺ അതായിട്ട് തെരഞ്ഞു കണ്ടുപിടിച്ച് മാറി നിൽക്കുകയാണ്. അങ്ങനത്തെ സാഹചര്യം ആയതുകൊണ്ടാണ് ഗാർഡൻ മൊത്തത്തിൽ കത്തിക്കേണ്ട അവസ്ഥ വന്നത്. അങ്ങനെ ഗാർഡൻ മൊത്തം കത്തിയതിന് ശേഷമാണ് രണ്ടാമത്തെ കഴുകൻ പറഞ്ഞത്. അതുകൊണ്ടാണ് അതിന് കൂടുതൽ പൊള്ളലൊക്കെ ഏറ്റത്. അപ്പോ ഈ സ്റ്റോറിയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാരും ഈ സ്റ്റോറി പറയുന്ന പോലെ തന്നെ ആ കഴുകനായിട്ടാണ് നമ്മളെ കൺസിഡർ ചെയ്യേണ്ടത്. ടോട്ടലി രണ്ട് ടൈപ്പ് കഴുകന്മാരാണ് ഉള്ളത്. അതായത് നമ്മുടെ രീതിയിലെടുത്താൽ മതി രണ്ട് ടൈപ്പ് ആൾക്കാർ. ഒന്ന്, ആദ്യം ഇത് നമുക്ക് പറ്റില്ല എന്ന് കാണുമ്പോൾ തന്നെ എസ്കേപ്പ് ആവുന്ന ടീംസ്, ഓക്കെ ഇവിടുന്ന് എങ്ങനെയും പുറത്താവണം, നമുക്ക് അടുത്ത മാർഗം നോക്കാം എന്നുള്ള രീതിയിൽ ഇതിൽ നിന്ന് ആ സിറ്റുവേഷനിൽ നിന്നല്ല, ആ പറയുന്ന നമുക്ക് പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരു ഇതിൽ നിന്ന് പുറത്തു വരുന്ന ആൾക്കാർ. രണ്ടാമത്, ഇപ്പം നമുക്കിത് സഹിക്കാം, ഈ പെയിൻ ഇപ്പം അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതങ്ങ് ഓക്കെ ആവും എന്ന് കരുതി ഇങ്ങനെ സ്റ്റേ ചെയ്യുന്ന കുറച്ച് ടീംസും. അപ്പം ഈ സ്റ്റേ ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും ഇങ്ങനെ സ്റ്റേ ചെയ്ത് നിൽക്കത്തേ ഉള്ളൂ. അപ്പൊ ഈ ഒരു പെയിൻ അനുഭവിക്കുന്നതെന്ന് പറയുന്നത് അത്ര ഒരു നല്ല കാര്യമല്ല. പുറത്ത് കടക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും അത് എന്നേലും ഒരിക്കൽ ബ്രേക്കപ്പ് ആകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ബ്രേക്കപ്പ് ആക്കിയിട്ട് അടുത്ത പരിപാടി നോക്കണം. കാര്യം അതങ്ങനെ ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നിന്നിട്ടൊന്നും യാതൊരു കാര്യമില്ല. അതുപോലെ തന്നെ ഇവൻ ഒരു ജോബ് ആണെങ്കിൽ തന്നെയും ആ ജോബ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയില്ല എന്ന് നിങ്ങൾക്ക് അറിയാം. പക്ഷെ നിങ്ങൾ ഇപ്പം പേരൻസിന് വേണ്ടിയിട്ടാണേലോ, അല്ലെങ്കിൽ സൊസൈറ്റിക്ക് വേണ്ടിയിട്ടാണേലോ, എന്തിനു ബന്ധുക്കൾക്ക് വേണ്ടിയിട്ടാണേലോ, നമ്മൾ അതിൽ തന്നെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ പിടിച്ചു നിൽക്കുന്നത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. അപ്പം നമുക്ക് പറ്റിയ ഫീൽഡ് എന്താണെന്ന് തെരഞ്ഞെടുത്ത് നമ്മൾ അതിലേക്ക് മാറുകയാണ് ചെയ്യേണ്ടത്. ആ ആദ്യത്തെ കഴുകനെ പോലെ വിഷമം അനുഭവിച്ച് ഇങ്ങനെ സ്റ്റേ ചെയ്യുന്നു എന്നുള്ള ഇത് പറഞ്ഞല്ലോ. അപ്പം അങ്ങനെയുള്ളൊരു ഇത് വെച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആയുസിന്റെ ഇതെടുക്കുക. ഒരാളുടെ ആയുസ് ഒരു 70 വയസ്സാന്ന് നോക്കുക. അതിൽ
അയാള് ജോലി ചെയ്തിരുന്ന സമയത്തൊക്കെ അയാള് ഇപ്പൊ ഈ പറയുന്ന ഒരു 40 വർഷത്തോളം ഈ പെയിൻ അനുഭവിച്ചു നിൽക്കുക, ബാക്കിയുള്ള ചുരുക്ക സമയം മാത്രമേ പിന്നീട് അയാൾക്ക് നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഇതുള്ളൂ. അതും അന്നേരം ഈ പെയിൻ കഴിഞ്ഞിട്ടുണ്ടാവോ ഇല്ലയോ എന്ന് അറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ അവിടെ എസ്കേപ്പ് ആവാം. അതിപ്പോ ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും നമുക്ക് നമ്മളെ കൊണ്ട് പറ്റില്ല, നമുക്കത് ഇനി അങ്ങോട്ട് അഫോർഡ് ചെയ്ത് പോകാൻ പറ്റില്ല എന്നുള്ള സ്റ്റേജിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നതാണ് നല്ലത്. നമ്മൾ ഇങ്ങനൊരു വീഡിയോ പറഞ്ഞത് ഇപ്പൊ ഈ ഒരു സ്റ്റോറിയൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു വിഷമിക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയാണ്, അല്ലെ ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ ഇങ്ങനെ ആ പെയിൻ അനുഭവിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ തള്ളി നീക്കുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാം. അപ്പം ഇതൊരു മൺഡേ മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ്. ഇപ്പം ഈ ഒരു സ്റ്റോറി കേട്ടതിന് ശേഷം നിങ്ങൾക്കിപ്പോ ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഒരു ബൂസ്റ്റപ്പ് പോലെ ഈ സ്റ്റോറി എടുത്താൽ മതി. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ലവ് യു ഓൾ.